കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കാറ്റുമാറി വീശുമെന്ന് ബി ജെ പി. കേരളത്തിലാകമാനം എൻ ഡി എ അനുകൂല തരംഗമാണ് നിലനിൽക്കുന്നതെന്ന് എൻ ഡി എ വിലയിരുത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയെ അതിരൂക്ഷമായാണ് കുമ്മനം രാജശേഖരൻ വിമർശിച്ചത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ജില്ലയിൽ എൻ ഡി എ പ്രചരണം നടത്തിയത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം ബി ജെ പിയാണ്. മാലിന്യ പ്രശ്നങ്ങളും നഗരവികസനത്തിന്റെ അപാകതകളും ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രചരണമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി പരിധിയിൽ ബി ജെ പി നടത്തിയത്. വികസനത്തിനും മാറ്റത്തിനുമായുള്ള വോട്ട് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് ജില്ലയിൽ പ്രചരണത്തിനെത്തിയ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ധ്രുവീകരണം നടന്നു വരികയാണ്. എൽ ഡി എഫിന് യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വലിയ മാറ്റം ഇന്നുണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് പരിവർത്തനമാണ്. കഴിഞ്ഞ 60-64 വർഷക്കാലമായി കേരളത്തെ മുടിച്ച, ഈ കേരളത്തെ നശിപ്പിച്ച, ഒരു പിന്നോട്ടേക്ക് വലിച്ച് കൊണ്ടുപോയ, കേരളത്തെ കടക്കെണിയിലാക്കിയ, നമ്മുടെ ഖജനാവ് കാലിയാക്കിയ ഈ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഒരു വലിയ ജനവിധി ഉണ്ടാകും. അത് എൻ ഡി എക്കും ബി ജെ പിക്കും അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പിക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശം വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണെന്നും കുമ്മനം രാജശേഖരൻ വിമർശിച്ചു. ഇത്തരത്തിൽ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ബി ജെ പിയെ കരുതേച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന് വേറെ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം, പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസം ബി ജെ പി ഇട്ട് കയറി കുത്തുന്നത് അദ്ദേഹത്തിന് വേറെ ചില വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ആ മോഹഭംഗത്തിൽ നിന്നുമാണ് അദ്ദേഹം ഇത്തരം ജൽപ്പനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 14-ന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിലാകമാനം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി പങ്കുവയ്ക്കുന്നത്. ജനം, കാസർഗോഡ്.